हाय फ्रेंड्स, वेलकम टू माय चैनल जस्टिन्स वंडरलैंड। दा ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ഒരു മാജിക് ടാപ്പ് ആണ് ട്ടോ। കുറേ നാളായി മാജിക് ടാപ്പ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു। സാധനങ്ങളൊക്കെ കിട്ടാൻ കുറച്ച് ലേറ്റ് ആയി, അതാണ് ട്ടോ ഉണ്ടാക്കാൻ ലേറ്റ് ആയത്। അപ്പോ ഈ മാജിക് ടാപ്പ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് പോയി കണ്ടാലോ വീഡിയോയിൽ। പോകാം നമുക്ക് വീഡിയോയിലേക്ക്। ദാ ഇവനാണ് നമ്മുടെ താരം। ഇവന്റെ ഈ ലൈറ്റ് ആണ് നമുക്ക് വേണ്ടത്, ട്യൂബ് ലൈറ്റ്। അപ്പോൾ നമ്മുടെ മാജിക് ടാപ്പിന് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒന്നാണ് ട്ടോ ലൈറ്റ്, ടു എമർജൻസി ലൈറ്റിന്റെ ട്യൂബ് ലൈറ്റ്। അതിൽ നിന്ന് ഒരെണ്ണം ഞാൻ ദാ ഇതുപോലെ ഇങ്ങ് ഊരി എടുത്തു, എന്നിട്ട് അതിൻ്റെ ഒരറ്റം ഓപ്പൺ ചെയ്തു। ഒരറ്റം ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് അത് ക്ലീൻ ചെയ്തെടുക്കണം। നമുക്ക് നല്ല പ്ലെയിൻ ആയിട്ട്, നല്ല കാണാൻ നല്ല ഭംഗിയായിട്ടിരിക്കണം। അപ്പോൾ നമ്മളത് ക്ലീൻ ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഉള്ളിൽ പൗഡർ ക്ലീൻ ചെയ്യണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മണ്ണ് എടുത്തു കേട്ടോ, മണ്ണും ചെറിയ എല്ലാം കൂടി മിക്സ് ചെയ്താണ് എടുത്തത്। എന്നിട്ട് ആ ഓപ്പൺ ചെയ്ത ഹോളി കൂടെ ഞാൻ ഇട്ട് കൊടുത്തു, എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് ഷെയ്ക്ക് ചെയ്യുക। കുറച്ച് ഷെയ്ക്ക് ചെയ്യുമ്പോൾ തന്നെ അത് നന്നായിട്ട് ക്ലീൻ ആവും കേട്ടോ। ഇതുപോലെയാണ് കേട്ടോ നമ്മൾ ഷെയ്ക്ക് ചെയ്യേണ്ടത്। അപ്പോൾ ഞാൻ രണ്ടറ്റവും ഓപ്പൺ ചെയ്യാത്തതിൻ്റെ കുട്ടൻസ് നിങ്ങൾക്ക് കിട്ടിക്കാണുമല്ലോ। അപ്പോൾ രണ്ടറ്റവും ക്ലീൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലീനിങ് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ്, ക്ലീൻ ആയതിനു ശേഷം നമുക്ക് മറ്റേ സൈഡും ഓപ്പൺ ചെയ്യാം। അപ്പോൾ ഞാൻ നന്നായിട്ട് ദാ ഇതുപോലെ ഷെയ്ക്ക് ചെയ്തു, അപ്പോൾ നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ। അപ്പോൾ ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തില്ലേ, ആ വെള്ളം നമ്മൾ ചുമ്മാ നിലത്തൊന്നും ഒഴിക്കരുത് കേട്ടോ। കാരണം അതിനകത്തുള്ള ഫ്ലൂറസെൻ്റ് എന്ന് പറയുന്ന പൗഡർ അത് നമ്മുടെ മണ്ണിന് ദോഷമാണേ। അപ്പോൾ അതിന് അതുകൊണ്ടാണ് ഞാൻ ദാ ഇതുപോലെ ഒരു ബോട്ടിൽ എടുത്തിട്ട് അതിനകത്തേക്ക് കളക്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ കഴുകി ഒഴിക്കുന്ന ആ വെള്ളം ആ പാത്രത്തിൽ ശേഖരിക്കുക. എന്നിട്ട് നമുക്ക് പറമ്പിൽ ആവശ്യമില്ലാതെ നമുക്ക് നമ്മൾ എന്താ പറയുക, നമുക്ക് വേണ്ടാത്ത ദൂരെ എവിടെയെങ്കിലും പറമ്പിലേക്ക് ഒഴിച്ചു കളയാം. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ട സാധനം ദാ ഇരിക്കുന്ന ആ ബ്ലാക്ക് കളർ കണ്ടോ, ആ മോട്ടറാണ് നമുക്ക് വേണ്ടത്. ആ മോട്ടർ എന്ന് വെച്ചാൽ നമ്മുടെ ഫിഷ് ടാങ്കിലൊക്കെ വെക്കുന്ന മോട്ടർ ഇല്ലേ, ആ മോട്ടറാണിത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് 240 രൂപയേ ഉള്ളൂ കേട്ടോ ഷോപ്പിൽ, അത് ഒരെണ്ണം മേടിക്കുക. പിന്നെ ഞാൻ എന്താ അത് കളക്ട് അത് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയൊരു ചട്ടി എൻ്റെ കയ്യിലുണ്ടായിരുന്നു, പ്ലാസ്റ്റിക്കിൻ്റെ കേട്ടോ. അപ്പോൾ ഞാൻ ആ പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയുടെ ഉള്ളിലാണ് കേട്ടോ ഒരു ഗ്ലൂഗൺ വെച്ചാണ് ഒട്ടിച്ച് ഇതാ ഇതുപോലെ ചേർത്ത് വെക്കുന്നത്. ഈ അക്വേറിയം ഷോപ്പിലൊക്കെ ഇത് അവൈലബിൾ ആണ് കേട്ടോ ഈ തരത്തിലുള്ള മോട്ടോർസ്. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ദാ ആ കാണുന്ന പൈപ്പ് ഒരെണ്ണം വേണം. അപ്പോൾ പൈപ്പിന് ഒരു 40 രൂപയൊക്കെ ആവുള്ളൂ പൈപ്പിന് കേട്ടോ. അതിനുശേഷം നമ്മുടെ നമ്മൾ കളക്ട് ചെയ്തേക്കണ നമ്മുടെ എമർജൻസി ലൈറ്റ് ട്യൂബ് ഇല്ലേ, ആ ട്യൂബ് നമുക്ക് ആദ്യം നമ്മുടെ പൈപ്പിൻ്റെ വായ്പാകത്ത് ചേർത്ത് വയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒട്ടിയിരിക്കാൻ വേണ്ടി ഞാൻ ഗ്ലൂ ഗണ് തന്നെയാണ് ഇതിലും അപ്ലൈ ചെയ്യുന്നത്. നന്നായിട്ട് തന്നെ ഒട്ടിച്ചേർന്നുള്ളൂ കേട്ടോ, ഞാൻ ഈ കാണിക്കുന്നത് പോലെ അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആ ട്യൂബിൻ്റെ ഒരറ്റം എന്താ പൈപ്പിൻ്റെ വായ്പാകത്ത് ഇതുപോലെ വെച്ചു. അതിനുശേഷം മറ്റേ അറ്റം നമ്മുടെ മോട്ടറില്ലേ, ആ മോട്ടറിൻ്റെ താഴെ ഒരു പൈപ്പ് പോലെ ഒരു ഭാഗമുണ്ട്, അവിടെയും ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ഗ്ലൂ ഗൺ വെച്ച് നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇതാ ഇതുപോലെ ഇരിക്കും. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് കുറച്ച് കല്ലുകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മറ്റേ നമ്മുടെ അക്വേറിയത്തിലൊക്കെ ഇടുന്ന കളറുള്ള കല്ലുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഭംഗിയായിരിക്കും. എൻ്റെ കയ്യിൽ അത് ഒത്തിരി ഇല്ലായിരുന്നു, കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിറ്റത്ത് ഇടുന്ന ഇതുപോലത്തെ നമ്മുടെ സാധാരണ മിറ്റലിൻ്റെ കല്ലില്ലേ, അതാണേലും മതി കേട്ടോ. അപ്പോൾ ഞാനത് നമ്മുടെ മോട്ടർ വെച്ചേക്കണ പാത്രം നിറച്ചും വയ്ക്കാൻ വേണ്ടിയിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ആ നമ്മുടെ ചട്ടിയില്ലേ പ്ലാസ്റ്റിക്കിൻ്റെ അത് നിറച്ചും ഇതുപോലെ ഇട്ട് കൊടുത്തു മോട്ടർ കാണാൻ പറ്റാത്ത രീതിയിൽ. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ നമ്മൾ ആ പാത്രം നിറച്ചും വെള്ളം ഒഴിക്കണം കേട്ടോ. പിന്നെ കളർ കല്ലില്ലേ അത് ഞാൻ കുറച്ച് മുകളിൽ കാണാൻ ഭാഗത്തിനും വെച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് പൈപ്പ് ഓൺ ചെയ്ത് കാണാം നമ്മുടെ മാജിക് ടാപ്പ് റെഡി ആയിട്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ അപ്പോൾ നമ്മുടെ വീട് അലങ്കാരമാക്കാൻ ദാ ഈ മാജിക് ടാപ്പ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ